ർക്കും സ്വാഗതം. പ്രമേഹം എന്ന അവസ്ഥയെ രൂക്ഷമാക്കുന്നത് തുടർന്നെത്തുന്ന അനുബന്ധ രോഗങ്ങളാണ്. പ്രമേഹത്താൽ വന്നെത്തുന്ന മറ്റു രോഗങ്ങളാണ് രോഗിയെ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. പ്രമേഹത്തെ തുടർന്ന് വരാവുന്ന രോഗങ്ങളെ കുറിച്ചാണ് ഡോക്ടർക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കിപ്പം അതിഥിയായി ചേരുന്നത് തിരുവനന്തപുരം കൺമൂല ഷാനവാസ് കാർഡിയോ ഡയബറ്റിക് സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ഷാനവാസ് ആണ്. ഡോക്ടർ, സ്വാഗതം ഷോയിലേക്ക്. ഡോക്ടർ, ഈ പ്രമേഹം എന്ന് പറയുന്നത് ഇന്ന് വളരെ സർവ്വസാധാരണമായിട്ട് നമ്മൾ മലയാളികളുടെ ഇടയിലൊക്കെയുള്ള ഒരു പ്രശ്നമാണ്. നമുക്കൊരു പൊതുവെ ഒരു കാഴ്ചപ്പാടുണ്ട്, അതായത് ഒരു ഇത്ര ഒരു പ്രായത്തിന് ശേഷം പ്രമേഹം അത് സ്വാഭാവികമായിട്ടും വരുന്നതാണ്, അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു മാനസികാവസ്ഥയാണുള്ളത്. പക്ഷെ ഇതിനെ തുടർന്നുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പലർക്കും ഇപ്പോഴും ധാരണയില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ രോഗങ്ങൾ ബാധിക്കും, നമുക്ക് അതിനെ ഓരോത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഡോക്ടർ, ജനറൽ ആയിട്ട് ഒന്ന് ആദ്യം പറഞ്ഞാൽ നന്നായിരിക്കും ഏതൊക്കെ രോഗങ്ങൾ വരാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതിലോട്ട് വരാം. ഓക്കെ, സാധാരണഗതിയിൽ ഒരു പേഷ്യന്റ് ഇതിനകത്ത് വരുന്ന കാര്യം, പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ ഇപ്പോഴും കണക്കുകൾ പ്രകാരം 50% ആൾക്കാർക്ക് കണ്ടുപിടിക്കപ്പെടുന്നില്ല. ഈ കണ്ടുപിടിക്കപ്പെടുന്നതിൽ തന്നെ 50% പേര് ചികിത്സ എടുക്കുന്നില്ല. ചികിത്സ എടുക്കുന്നവരിൽ 50% പേര് പ്രോപ്പറായിട്ടുള്ള, അതായത് ടാർഗറ്റ് ലെവലിലോട്ട് ഷുഗർ കുറയ്ക്കുന്ന രീതിയിലുള്ള ചികിത്സ എടുക്കുന്നില്ല. ബാക്കിയുള്ള വെറും, അപ്പോൾ നമ്മളൊരു 100 രോഗികൾ എടുക്കുകയാണെങ്കിൽ വെറും 12-ഓ 15-ഓ പേര് മാത്രമാണ് ഈ ഒരു ക്രൈറ്റീരിയ പ്രകാരമുള്ള ലെവലിലോട്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. പ്രമേഹത്തിൻ്റെ ഈ കോംപ്ലിക്കേഷൻസ് അഥവാ പ്രശ്നങ്ങളിലോട്ട് വരുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന 3 കാര്യങ്ങൾ പ്രധാനമായും, ഒന്ന് ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ്, അതായത് എത്ര കാലം ഡയബറ്റീസ് ഉണ്ട്, അതിപ്പോൾ എത്ര വയസ്സിലെ തുടങ്ങുന്നു. ചിലർക്ക് 30 വയസ്സിൽ തുടങ്ങി, എല്ലാവർക്ക് കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. 40 വയസ്സിൽ വരുന്നതിനേക്കാളും കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. 2, ഇൻറ്റൻസിറ്റി ഓഫ് കൺട്രോൾ, അതായത് എത്ര നന്നായി ഡയബറ്റീസ് ചികിത്സിക്കാൻ പറ്റും, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് രണ്ടാമത്തെ ഫാക്ടർ. അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ്. 3, അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻസ്, അതായത് കൂടെ വരുന്ന ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ അത്, കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അത്. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ്. കാരണം ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഷുഗർ എന്ന് വെച്ചാൽ എനിക്ക് ഷുഗറിനൊരു ഗുളിക വേണം. അതല്ല, ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്. അതായത് ഒരു ഷുഗർ പേഷ്യൻ്റ് എന്ന് പറയുന്നത്, പ്രമേഹ രോഗി എന്ന് പറയുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിക്ക് തുല്യമായി കണ്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിക്ക് നമുക്കറിയാം, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ആസ്പിരിൻ ഗുളിക കാണും, കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഗുളിക കാണും, BP കുറയ്ക്കാനുള്ള ഗുളിക കാണും, അതുപോലെ ഓരോ 5-ഓ 6-ഓ മരുന്നുകൾ കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് പ്രമേഹ രോഗികളെയും ചികിത്സിക്കേണ്ടത്. പ്രമേഹം എന്ന് പറഞ്ഞാൽ വെറും ഷുഗർ കുറയ്ക്കാനുള്ള ഒരു മരുന്ന് മാത്രം കഴിക്കുന്ന ഒരവസ്ഥയല്ല എന്നുള്ളത് ആദ്യമേ ചിന്തിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, 1, ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ്; 2, ഇൻറ്റൻസിറ്റി ഓഫ് കൺട്രോൾ; 3, അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻസ്. ഇത് 3, അസോസിയേറ്റഡ് കോമോർബിഡിറ്റീസ്, അതായത് പ്രഷർ, ഷുഗർ പ്രഷർ, കൊളസ്ട്രോൾ അതുപോലുള്ള അവസ്ഥകളെല്ലാം ചികിത്സിക്കേണ്ടത്. ഇതത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം, ഏതൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. നമ്മൾ അതിനെ നമുക്കൊരു ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ, 1, കണ്ണുകളെ ബാധിക്കും. നമുക്ക് റെറ്റിനോപ്പതി, ഡയബറ്റിക് ഐ ഡിസീസ് എന്നൊക്കെ പറയും. അത് ഒരു വർഷം മിനിമം 24,000 പേരാണ് ഇന്ത്യയിൽ പ്രിവെൻറ്റബിൾ കോസ്, അതായത് രക്ഷപ്പെടുത്താൻ പറ്റുന്ന കാരണം കൊണ്ടുള്ള ബ്ലൈൻഡ്നെസ് കാരണം വരുന്നത്, ഡയബറ്റീസ് കൊണ്ടാണ്. 2, ഹാർട്ട് ബാധിക്കുന്നത് അതോ വരുന്നതാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. 3, ബ്രെയിനിനെ ബാധിക്കുമ്പോഴാണ് നമുക്ക് പാരാലിസിസ് അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നത്. പിന്നെ നമുക്ക് കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുമ്പോഴത്തേക്കും കാലിൽ അൾസർ വരികയും അത് മുറിച്ച് മാറ്റപ്പെടുന്നതിൻ്റെ അവസ്ഥയും വരുന്നു. ഇതിന് പിന്നെ ഉള്ളത് ഡയബറ്റിക് കിഡ്നി ഡിസീസ്, അതായത് വൃക്കകൾക്ക് തകരാറ് വരുന്നതും. ഇതാണ് ഏറ്റവും മേജർ ആയിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ്. ശരി, നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ, ആരാന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മടങ്ങിയെത്താം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇതാരാണ്? ഇത് ഞാൻ സലീം. ആ ശരി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്? TV ശ്രദ്ധിക്കരുത്, കണ്ടിന്യൂസ് ആയിട്ട് സംശയം ചോദിച്ചോളൂ, നമുക്ക് കേൾക്കുന്നുണ്ട്. തങ്കച്ചേ, ഹലോ ഹലോ
ആ കോളറില്ലാത്തത് പുള്ളി ടി വിയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഡോക്ടറെ, നമുക്ക് ആദ്യം ഹാർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹാർട്ട് അറ്റാക്ക് ഇന്ന് കോമൺ ആയിട്ട് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്ന ഒരു രോഗങ്ങളുടെ പട്ടികയിൽ നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രമേഹവും ഹൃദ്രോഗവും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് പലർക്കും അറിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ പ്രമേഹം ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഹാർട്ടിനെ ബാധിക്കുന്നത്, എങ്ങനെയാണ് ഹൃദ്രോഗത്തിനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്? അതായത് നമ്മൾ രണ്ടാൾക്കാരെ വിചാരിക്കുക, 45 വയസ്സുള്ള രണ്ടാൾക്കാർ, ഒരാൾക്ക് ഷുഗർ പ്രഷറുണ്ട്, അതായത് ബി പി കൂടുതലാണ്, കൊളസ്ട്രോള് കൂടുതലാണ് അയാൾക്ക്, പക്ഷെ പ്രമേഹമില്ല. മറ്റേ ആൾക്കും ഇതേ അസുഖങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ പ്രമേഹമുണ്ട്. ആ പ്രമേഹമുള്ള വ്യക്തിക്ക് പ്രമേഹമില്ലാതെ ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സുള്ള വ്യക്തിയെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4 ഇരട്ടി ചാൻസാണ് ഹാർട്ടിന് അറ്റാക്ക് വരാനുള്ള ചാൻസ്. ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾ അങ്ങ് ചുരുങ്ങുന്നു. ചെറിയ സാധാരണ രക്തക്കുഴലല്ല, ഇലാസ്റ്റിക് ഫൈബറാണ്. ഇലാസ്റ്റിക് ഫൈബർ ആകുമ്പോഴാണെങ്കിൽ അത് സ്ട്രെച്ച് ചെയ്യും, നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ അത് ഇലാസ്റ്റിക് ഫൈബർ സ്ട്രെച്ച് ചെയ്ത് കൂടുതൽ രക്തയോട്ടം വരുന്നു. ഇത് ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുകയും ഇതൊന്ന് ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് ഏറ്റവും പ്രധാന ചേഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ഇരട്ടി ചാൻസ്, അതായത് അതേ പ്രായത്തിലുള്ള അതേ റിസ്ക് ഫാക്ടറുള്ള അതേ സെക്സ്, അതായത് ആണാണെങ്കിലാണ് പെണ്ണാണെങ്കിൽ പെണ്ണ്, അവരുടെ കമ്പയർ ചെയ്യുമ്പോൾ 4 ഇരട്ടി ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാം ഒരു അറ്റാക്ക് വരാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കണം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മലയാളികളുടെ ആദ്യത്തെ സ്വഭാവം എന്ന് പറയുന്നത് ഡിനയിലാണ്. അതായത് എനിക്ക് പ്രമേഹം വരത്തില്ല, ഞാൻ നമ്മൾ പ്രമേഹം ഉണ്ടെന്ന് ആദ്യം പറഞ്ഞ ഏ അങ്ങനെയൊന്നും വരത്തില്ല എനിക്ക് പ്രമേഹം, ഞാൻ അങ്ങനെ ഷുഗറൊന്നും കഴിക്കുന്നേയില്ല. അതായത് ഷുഗർ കഴിച്ചാൽ മാത്രം വരുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. ഷുഗറും പ്രമേഹവുമായിട്ട് ബന്ധമൊന്നുമില്ല. നമുക്ക് വരാനായിട്ട് ജനറ്റിക് ടെൻഡൻസി ഉണ്ട്, നമുക്ക് നമ്മളെ ജീൻസിൽ തന്നെയുള്ള അത് ആണ് ഏറ്റവും പ്രധാന ഫാക്ടർ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ടാർജറ്റ് ലെവൽ, അതായത് ഷുഗർ ഫാസ്റ്റിംഗ് വെറും വയറ്റിൽ നോക്കുമ്പോൾ 100-ൽ താഴെ കൊണ്ടുവരികയും ആഹാരത്തിന് ശേഷമുള്ള അവസ്ഥ 140-ൽ കൊണ്ടുവരികയും എച്ച് ബി എ വൻ സി കഴിഞ്ഞ 3 മാസത്തെ ഷുഗറിൻ്റെ ലെവൽ നോക്കുന്നത് 6.3 താഴെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള മാർഗത്തിൽ ഏറ്റവും പ്രധാനം. അതിൻ്റെ കൂടെ തന്നെ കൂടെയുള്ള ഷുഗർ കൊളസ്ട്രോളിൻ്റെ ലെവൽ 100-150 താഴെ കൊണ്ടുവരിക, ബി പിയുടെ ലെവൽ 130-180 താഴെ കൊണ്ടുവരിക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എന്നുള്ള അസുഖം വരുമ്പോൾ 3-ഓ 4-ഓ ഗുളികകൾ ചിലപ്പം ഉണ്ടാവും. അത് ഈ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനാണ്. ഓർക്കുക, ഒരിക്കൽ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഒന്നും അത് റിവേർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് വരാതിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യം ശരി ഡോക്ടറെ, ഒരു കോളർ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? സുജാത. ആ സുജാത, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ കൊല്ലത്തുനിന്ന് സുജാതയാണ്. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് 2008 ഒരു ആവശ്യത്തിലൊരു ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അതിനുശേഷം കീമോയും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഷുഗർ ഉണ്ടായത്. അപ്പോൾ ആ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ ലെവൽ താഴുകയും ചെയ്യും, ഇടയ്ക്കിടയ്ക്കും കൂടുകയും ചെയ്യും. മരുന്ന് കഴിച്ച് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചിട്ടും അതുപോലെ കാലിനൊക്കെ ചൊറിച്ചിലുണ്ട് കേട്ടോ. ഹലോ, ചോദ്യം കേട്ടു. അതിൽ രണ്ട് ഭാഗമായിട്ട് പറയാം. അതായത് നമ്മൾ RCC-യിൽ ക്യാൻസറിനെ ചികിത്സ എടുത്തു, തുടർന്നാണ് പ്രമേഹം കണ്ടുപിടിച്ചതായിട്ട് പറയുന്നത്. അതായത് നമ്മൾ പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് വെളിയിൽ നമുക്ക് രക്തപരിശോധന വഴി മനസ്സിലാകണമെങ്കിൽ നമ്മുടെ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയിലെ 50% ഫങ്ഷനിങ് അല്ലാതാകണം. 50% ഫങ്ഷനിങ് അല്ലാതാകണം. ഇത് ചിലപ്പോൾ 40-ഓ 45-ഓ% മാത്രം ഫങ്ഷനിങ് അല്ലാതായിരിക്കുമ്പോൾ എന്തെങ്കിലും സ്ട്രെസ്, ഇപ്പം താങ്കൾ നിങ്ങളുടെ കാര്യത്തിൽ ഈ ക്യാൻസർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു, യൂറിനറി ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സർജറിക്ക് പോകേണ്ടി വന്നു, ഇങ്ങനെ ഒരു സ്ട്രെസ് വരുമ്പോൾ ഈ 40-ഓ 45-ഓ% മാത്രം നശിച്ചിരിക്കുന്ന പാൻക്രിയാസിൻ്റെ അവസ്ഥ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും. അതാണ് നമ്മൾ ഈ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇതിപ്പം ക്യാൻസർ വന്നില്ലായിരുന്നു എങ്കിൽ പോലും 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വരേണ്ട പ്രമേഹം നിങ്ങൾ ആ ക്യാൻസർ വന്നത് ആ സ്ട്രെസ് കാരണം 1 വർഷം മുമ്പേ കണ്ടുപിടിക്കപ്പെട്ടു എന്നതേ ഉള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ, നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ബ്രിട്ടിൽ ഡയബറ്റീസ്, അതായത് ഇന്ന് ഷുഗർ 80 ആണെങ്കിൽ നാളെ ഷുഗർ 130,
മറ്റന്നാളെയാകുമ്പോഴത്തേക്ക് 160, അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ 100, ഇങ്ങനെ വരുന്നു എന്നൊരവസ്ഥയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ അതിന് നിങ്ങൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് കൂടെ അറിഞ്ഞാൽ എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റൂ. കാരണം സാധാരണഗതിയിൽ ഇൻസുലിനാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ മലയാളികളെല്ലാം 2 നേരം എടുക്കുന്ന പ്രീമിക്സ്ഡ് ഇൻസുലിനാണ് എടുക്കുന്നത്. ഈ പ്രീമിക്സ്ഡ് ഇൻസുലിൻ്റെ ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഒന്ന്, വില വളരെ കുറവാണ്, പിന്നെ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ 2 നേരം എടുത്താൽ മതി. പക്ഷേ ഇതൊരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള കൺട്രോൾ കിട്ടത്തക്ക രീതിയിൽ ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. അങ്ങനെ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ രാത്രി 8 മണിക്ക് ഒരു ബേസൽ ഇൻസുലിൻ എടുക്കുകയും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ആഹാരത്തിന് തൊട്ട് മുമ്പ് വേറെ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എടുക്കുകയും ചെയ്യുന്നതാണ് ഐഡിയൽ കൺട്രോൾ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റിലോട്ട് മാറുന്നതാണ് നല്ലത്. പക്ഷേ അത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഏതാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നതെന്ന് അറിഞ്ഞാലേ പറയാൻ പറ്റൂ. മൂന്നാമതൊരു ഭാഗം നിങ്ങൾ പറഞ്ഞത് ചൊറിച്ചിലാണ്. അത് വന്നു എന്നതിനർത്ഥം ഡയബറ്റിക് സ്കിൻ മാനിഫെസ്റ്റേഷൻ, അതായത് തൊലിപ്പുറത്തുള്ള മാനിഫെസ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്തു, അതായത് അതിൻ്റെ തൊലിപ്പുറത്തുള്ള കോംപ്ലിക്കേഷൻസ് വന്നു തുടങ്ങി എന്നതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നിങ്ങൾ 100% ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യകതയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് പോരാ എന്നുള്ളത് 100% ഉറപ്പാണ്. അത് നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് കുറച്ചുകൂടെ നല്ല ട്രീറ്റ്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 നേരം എടുക്കുന്ന ഇൻസുലിൻ ആണെങ്കിൽ 4 നേരത്തെ, അതായത് ബേസൽ ഇൻസുലിനും 3 നേരം എടുക്കുന്ന ബോളസ് ഇൻസുലിനിലോട്ട് മാറുക. അതല്ല ഷുഗറിൻ്റെ ഗുളികയാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ല ഗുളിക, അതായത് പുതിയ തഴിപ്പായ DPP-4 ഇൻഹിബിറ്റർ, വിൽഡാഗ്ലിപ്റ്റിൻ, ലിനാഗ്ലിപ്റ്റിൻ പോലുള്ള ഗുളികകളിലോട്ട് മാറുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ശരി, വളരെ നന്ദി സുജാത. വിളിച്ചതിന് ഒരു കോളറും കൂടി ഉണ്ട് ഡോക്ടറെ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ശരി, അഷ്റഫ് ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ അഷ്റഫ്, പറഞ്ഞോളൂ അഷ്റഫ്, കേൾക്കാം. സാറെ, ഞാൻ പിന്നെ ഷുഗർ കുറച്ച് ദിവസം മുന്നേ നോക്കിയപ്പോ പിന്നെ ഫുഡിന്റെ മുമ്പേ നോക്കി 23. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. 123 ഉണ്ട്, പിന്നെ ആഫ്റ്റർ ഫുഡിന് 235. പറഞ്ഞോളൂ. അപ്പോ ഈ പിന്നെ ഇപ്പൊ എന്താ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, ഇപ്പോ ഈ ഗുളിക ഒരാഴ്ച ഗുളിക കുടിക്കുന്നത്. എന്ത് മരുന്നാ കഴിക്കുന്ന? ഈ പിന്നെ ഗുളിക. ഈ രണ്ടാമത് ഷുഗർ പരിശോധിച്ചപ്പോൾ ഗുളിക കഴിച്ചിട്ടാണോ ആഹാരം കഴിച്ചിട്ട് ഷുഗർ നോക്കിയത്, അതോ ഗുളിക കഴിക്കാതെയാണോ നോക്കിയത്? ഗുളിക കഴിക്കാതെ. അപ്പോൾ ഇതിന് അഷ്റഫ് ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. നമുക്ക് അതിന് ഞാൻ അതിനെ ഒരു 3 പാർട്ടാക്കി പറയാം. കാരണം നമുക്ക് ഷുഗർ വന്നു കഴിഞ്ഞാൽ ഇപ്പം അഷ്റഫിൻ്റെ ലെവല് ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുമ്പോൾ 123, ആഹാരത്തിന് ശേഷം 235 എന്നാണ് പറഞ്ഞത്. ഇത് പൂർണ്ണമായും കൺട്രോളല്ല. കാരണം നമുക്ക് വേണ്ടത് ഫാസ്റ്റിംഗ് ഷുഗർ, അല്ലെങ്കിൽ വെറും വയറ്റിലേത് 100-ൽ താഴെയും ആഹാരത്തിന് ശേഷമുള്ള 140-ൽ താഴെയും വരണം. പക്ഷേ ഇതിൻ്റെ പറയുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ തെറ്റ് വരുന്നത് ഈ രണ്ടാമത് ആഹാരത്തിന് ശേഷമുള്ള അവസ്ഥയിലുള്ള ഷുഗർ പരിശോധിക്കാൻ പോകുമ്പോൾ ആഹാരത്തിന് മുമ്പേ ഗുളിക കഴിച്ചിട്ട് വേണം പരിശോധിക്കാൻ. അല്ല എന്നുണ്ട് എന്നാലേ നമുക്ക് ആ ഗുളികയുടെ എഫക്റ്റിൻ്റെ ഇതും കൂടെ അറിയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ അഷ്റഫ് ഇവിടെ ചെയ്തിരിക്കുന്നത് വെറും വയറ്റിൽ നോക്കിയിട്ട് ഗുളിക കഴിക്കാണ്ട് ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് നമുക്കൊരു സോളിഡ് അഭിപ്രായം പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഫാസ്റ്റിംഗ് ഷുഗർ 123 ആയതുകൊണ്ട് ഇപ്പോഴത്തെ ചികിത്സ കുറച്ചുകൂടെ മാറ്റം വരുത്തേണ്ടത് 100% ആവശ്യകതയുണ്ട് ഉള്ള കാര്യമാണ്. ശരി, വളരെ നന്ദി അഷ്റഫ് വിളിച്ചതിന്. ഡോക്ടറെ, നമ്മൾ ഹാർട്ടിനെ കുറിച്ച് സംസാരിച്ചു, രണ്ടാമത് വൃക്ക രോഗങ്ങൾ വരുന്ന മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ പ്രമേഹവും വൃക്കകളും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ ഇത് പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ വൃക്കകളെ വളരെ സാരമായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ടോ? വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ വൃക്കകളെ ബാധിക്കുന്ന ഒരവസ്ഥ. കാരണം ഈ വൃക്കകളെ ബാധിക്കുന്നത് നമുക്കിപ്പോൾ തന്നെ അറിയാം. ഒരു 10-20 കൊല്ലം മുമ്പ് നമുക്ക് അവരുടെ ഡയാലിസിസ് സെൻ്ററുകളൊക്കെ വളരെ ചുരുക്കമായിരുന്നു. അതേസമയം ഇന്ന് മിക്കവാറും ഡയാലിസിസ് സെൻ്ററുകളെല്ലാം ഫുൾ ടൈം ബുക്ക്ഡ് ആണ്. അതിൻ്റെ അതിൽ വരുന്ന 80% ആൾക്കാരും ഡയബറ്റീസ് കാരണം വൃക്കകൾ തകരാറിലായതാണ്. ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റിലോട്ട് പോകാൻ പോലും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിൽ ഇവർ ഡയാലിസിസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് അങ്ങനെയും ജീവിക്കുകയും ഈ അൾട്ടിമേറ്റ്ലി അവർ ഈ കിഡ്നി ഡിസീസ് കാരണം
മരണപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് സ്റ്റേറ്റിനെ സംബന്ധിച്ച് പോലും ഈ ഡയാലിസിസ് വരുമ്പോഴത്തേക്കും വലിയൊരു ഹ്യൂജ് ബർഡൻ, ഒരു ഹെൽത്ത് ബഡ്ജറ്റിൻ്റെ ഒരു വലിയൊരു ശതമാനം ഈ ഒരു കാര്യത്തിലോട്ട് പോകുന്നത് കൊണ്ട് 100% നമ്മൾ ചികിത്സ എടുത്താൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസ്. ഈ പ്രത്യേകിച്ചും നമ്മൾ നന്നായിട്ട് ആദ്യമേ തന്നെ ഡയഗ്നോസ് ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് ചികിത്സിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു 95% to 90% വരെ നമുക്കത് ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ നിർഭാഗ്യവശാൽ ഈ പ്രമേഹത്തിൻ്റെ സിംറ്റംസ്, അതായത് അതിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം ലോങ് ടൈം ആയതുകൊണ്ട് ആൾക്കാർ ഇതിനെ വളരെയധികം ഇഗ്നോർ ചെയ്യുന്നു ഈ ട്രീറ്റ്മെൻറ്റ്. കാരണം ഇന്ന് ഗുളിക കഴിച്ചില്ലെങ്കിൽ ഇന്നോ നാളെയോ നമുക്കൊരു പ്രശ്നം വരുന്നില്ല, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പ്രശ്നം വരുന്നില്ല, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പ്രശ്നം വരുന്നില്ല. പ്രശ്നങ്ങൾ വരുന്നതെല്ലാം കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ്, അതായത് കിഡ്നി ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, പരാലിസിസ്, കാലിൽ അൾസർ വന്ന് കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ, ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് കാരണം. കാരണം ഡയബറ്റീസിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിരിക്കും. ഇപ്പോൾ ശരിക്കും വെള്ളദാഹം വരികയും ആഹാരം കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി വരികയും അല്ലെങ്കിൽ രാത്രി മൂത്രം കൂടുതൽ ഒഴിക്കുക, അങ്ങനെ വളരെ മിനിമൽ സിംറ്റം, നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യത്തക്ക ഉള്ള സിംറ്റംസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രമേഹത്തിന് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വിസിബിളായിട്ടൊരു ഫീലിംഗ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ആദ്യത്തെ ഒരു മാസമൊക്കെ കഴിച്ചിട്ട് ഡോക്ടർ അങ്ങനെയൊക്കെ പറയും, ഇതിന് എനിക്ക് കഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവും വരുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തുകയും ഇവർ വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റ് മെഡിസിനിലോട്ട്, അതായത് ചിലർ ഈ അക്യൂട്ട് ടച്ച് പിന്നെ പ്രഷർ എന്നൊക്കെ പറഞ്ഞ് മിസ്ലീഡ് ചെയ്ത് ഇവരെ കൊണ്ടുപോകുന്നു. അതിനകത്ത് പറയാനുള്ള ഒരു കാരണം, ഈ പ്രമേഹം നമ്മൾ മോഡേൺ മെഡിസിനിൽ ചികിത്സിച്ച് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം അത് നിർത്തിക്കഴിഞ്ഞാലും ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. അതായത് ആ സമയത്ത് പ്രമേഹം നമ്മൾ ഗുളിക നിർത്തിയാൽ പോലും കുറച്ച് കാലത്തേക്ക്, ചിലപ്പോൾ അത് ഒരാഴ്ചയാകാം, ചിലപ്പോൾ അത് ഒരു മാസമാകാം, ചിലപ്പോൾ അത് 2 months ഷുഗർ നോർമലായിരിക്കും. ഈ അവസ്ഥയാണ് ഈ ആൾട്ടർനേറ്റ് മെഡിസിനിലുള്ളവർ മുതലെടുക്കുന്നത്. അവർ ഇതിനെ നിങ്ങൾ മരുന്നൊക്കെ നിർത്തിയെങ്കിലും കണ്ടില്ലേ ഷുഗർ എല്ലാം നോർമലാണ്, ഇതിൻ്റെ ഗുളികയുടെ ഒന്നും ആവശ്യമില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിർത്തുന്നത്. പക്ഷേ മോഡേൺ മെഡിസിനിൽ എപ്പോഴും നമ്മൾ ആഴ്ച തോറും സെൽഫ് മോണിറ്ററിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്, സ്വന്തമായി തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറയുന്നതാണ്. പക്ഷെ ഇവരൊന്നും അങ്ങനെ പറയത്തുമില്ല. ഈ ഒരു 1 or 2 months ഇവർ ഷുഗർ, അതും ഈ മോഡേൺ മെഡിസിൻ്റെ എഫക്റ്റ് കാരണമുള്ള ഹണിമൂൺ പീരീഡ് കാരണമാണ് അങ്ങനെ വരുന്നത്. ഇത് കാരണം ഇവരെ നിർത്തുകയും, കാരണം അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സിംറ്റംസ് ഉണ്ടാവത്തില്ല, വരുന്നതെല്ലാം കോംപ്ലിക്കേഷനാണ്. അത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുക, 5 or 6 months എടുത്തിട്ടായിരിക്കും വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പ്രമേഹം എന്നത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണുകയും അതിന് ഇപ്പോഴത്തെ മരുന്നുകളൊക്കെ വളരെ വിലക്കുറവുമാണ്, അതുകൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഓക്കെ, ശരി ഡോക്ടർ. ഒരു കോളറും കൂടെ ഉണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, സുബൈദ ആണ് പെരുമ്പാവൂരുന്നു. ആ ശരി സുബൈദ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. പറഞ്ഞോളൂ സുബൈദ, പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്ക് ഷുഗർ കുറഞ്ഞു പോവാ ഡോക്ടറെ, എപ്പോഴും. എനിക്ക് 54 years. കേക്കുന്നുണ്ട് ഡോക്ടറെ? പറഞ്ഞോളൂ. എനിക്ക് 54 years. എനിക്ക് ഷുഗർ എപ്പോഴും കുറഞ്ഞു പോവുക, ഒരു 60 or 70 ഒക്കെ ആകും ചില സമയത്ത്, 100 or 110, അതിൽ കൂടുതൽ ഇന്ന് വരെ വന്നിട്ടില്ല. ഞാൻ ഗുളിക ഒന്നും കഴിക്കുന്നില്ല. പക്ഷെ പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിച്ചതാണ്? അപ്പൊ നിങ്ങൾക്ക് പ്രമേഹമില്ല, ഷുഗർ താന്നു പോകുന്ന രീതിയിൽ കൂടെ കൂടെ വരുന്നുണ്ട്. ആ സമയത്ത് ഒരു ചുച്ച സമയമാകുമ്പോഴത്തേനും ഭയങ്കര വിറയല്ല ശരീരമല്ല, ഭക്ഷണം കഴിച്ച എന്തെങ്കിലും ഷുഗർ കഴിച്ചാൽ മാത്രമേ അത് നിൽക്കുള്ളൂ. മനസ്സിലായി. അപ്പോ ഇത് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് നമ്മൾ ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ നമുക്ക് ബീറ്റാ സെൽ ട്യൂമർ, അതായത് ബീറ്റാ സെല്ലിൽ വരുന്ന ഓവർ ഗ്രോത്ത്, അതായത് ബീറ്റാ സെൽ എന്ന് പറയുന്ന പാൻക്രിയസ് ആഗ്നേയ ഗ്രന്ഥി, അതിന് പാൻക്രിയസിൽ ബീറ്റാ സെല്ലാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്ന സ്ഥലം. ഈ ബീറ്റാ സെല്ലിൻ്റെ ഓവർ ആക്ഷൻ, അത് ചിലപ്പോൾ ട്യൂമർ കാരണമാവാം, ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ, അതായത് എന്തെങ്കിലും ഒരു വീർക്കം വന്നിട്ട് കൂടുതലായിട്ട് ഇൻസുലിൻ വരുന്ന അവസ്ഥയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള ബീറ്റാ സെല്ലിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാനുള്ള സ്കാൻ പോലുള്ള പരിശോധനകൾ ചെയ്തതിന് ശേഷമേ ഈ അസുഖം ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് എന്നിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ളത്. ഇത് പ്രമേഹമായിട്ടുള്ള കോംപ്ലിക്കേഷൻ അല്ല, ഇത് വേറൊരു അസുഖമാണ്, അത് പ്രമേഹവുമായിട്ട് ബന്ധമില്ല.
ശരി, വളരെ നന്ദി സുബൈദ വിളിച്ചതിന്. ഒരു കോളറും കൂടി ഉണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇതാരാണ്? ശരി രാഘവൻ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, രാഘവൻ കേൾക്കുന്നുണ്ട്, ഡോക്ടർക്ക് കേൾക്കാം, സംശയം ചോദിച്ചോളൂ. എനിക്ക് ഹലോ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് 25 വർഷമായി പ്രമേഹം. ശരി. ഹലോ. അപ്പൊ രാവിലെയും രാത്രിയും 10 എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ശരി. അപ്പൊ രാവിലെ ടെസ്റ്റ് കൊടുത്താൽ 110, 120, 125 ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാല് ടെസ്റ്റ് ചെയ്താല് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നേ ഗുളികയും ഇൻസുലിൻ എടുക്കുന്നില്ല. ഓക്കെ. അപ്പൊ അതിന് ഭക്ഷണം കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യണോ, അല്ല ഇൻസുലിൻ എടുത്ത് ടെസ്റ്റ് ചെയ്യണോ? ചോദ്യം വളരെ ക്ലിയർ ആയില്ല. എനിക്ക് മനസ്സിലായത് രാഘവൻ രണ്ടു നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതിന് ശേഷം ഷുഗർ കൂടുതലാണ്. അതാണ് രാഘവന്റെ പ്രശ്നം, അതാണ് രാഘവൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഡോക്ടർ, അങ്ങനെയാണ്. അതാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞത്. നമ്മളിവിടെ കേരളത്തിൽ ഏറ്റവും വളരെ സാധാരണമായി എടുക്കുന്നത് രണ്ടു നേരം എടുക്കുന്ന പ്രീമിക്സ്ഡ് ഇൻസുലിനാണ്. ഈ പ്രീമിക്സ്ഡ് ഇൻസുലിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, ഒന്ന്, കോസ്റ്റ് വളരെ കുറവാണ്, ചികിത്സയുടെ ചിലവ് വളരെ കുറവാണ്. നമുക്കൊരു ഡയബറ്റീസ് രോഗിക്ക് ഒരു മാസം ഒരു 500 രൂപയ്ക്ക് അകത്ത് നിർത്തത്തൊക്കെ പറ്റും. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ, ഈ ഇൻസുലിൻ ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നത് രണ്ടു നേരം എടുത്താൽ മതി. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഗുണം. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം, നമ്മളെ കൺട്രോൾ, ഷുഗറിൻ്റെ കൺട്രോൾ നോക്കുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കാണും. അതായത് രാവിലെ ആഹാരം കഴിക്കുന്ന സമയത്തുള്ള ഷുഗർ നോർമലായിരിക്കും, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതിന് ശേഷം കുറച്ച് കൂടുതലായിരിക്കും, രാത്രി എപ്പോഴെങ്കിലും ഷുഗർ കുറയാനുള്ള ചാൻസും ഇതിന് കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെയുള്ളവർ ഈ ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് 4 നേരമുള്ള ഇൻസുലിൻ ചികിത്സയിലോട്ട് മാറേണ്ടി വരും. അതായത് ബേസൽ ഇൻസുലിൻ രാത്രി 8 മണിക്കും, രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ആഹാരത്തിന് തൊട്ട് മുമ്പ് എടുക്കുകയും വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മാത്രം ഈ ഷുഗർ ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ കുറയത്തക്ക രീതിയിലുള്ള ഗുളികകൾ, ഔഷധ ചികിത്സ നമ്മൾ എടുക്കേണ്ടി വരും. എങ്കിലേ സ്മൂത്തായിട്ട് കൺട്രോൾ കിട്ടുകയുള്ളൂ. 2 നേരം എടുക്കുന്ന ഇൻസുലിൻ വെച്ച് 24 മണിക്കൂർ സ്മൂത്ത് കൺട്രോൾ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അത് പിന്നെ ആണ് രാഘവൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് ആൾക്കാരുടെ കൺവീനിയൻസ്, ജനങ്ങളുടെ സൗകര്യാർത്ഥം കൊടുക്കുന്നതാണ് ഈ 2 നേരമുള്ള ഇൻസുലിൻ. അത് കുറച്ച് ഫിസിയോളജിക്കൽ അല്ല, അത് ചികിത്സയെ 24 മണിക്കൂർ സ്മൂത്ത് കൺട്രോൾ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ചികിത്സയല്ല. ശരി, വളരെ നന്ദി വിളിച്ചതിന്. ഡോക്ടർ, നമുക്ക് സമയം കുറവാണ്, ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ കാഴ്ച എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം, പക്ഷേ ഈ പ്രമേഹം കാഴ്ചയെ ബാധിക്കും എന്നുള്ള കാര്യം വളരെ പുതിയ അറിവാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഈ റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു രോഗത്തിലേക്ക് പ്രമേഹം നയിക്കുന്നത്? ഈ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസിൽ പ്രമേഹം കണ്ടുപിടിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ കോംപ്ലിക്കേഷൻസ് തുടങ്ങുന്ന ഏക അവയവമാണ് കണ്ണുകൾ. അതായത് മിക്കവാറും ടൈപ്പ് 2 പ്രമേഹം, അതായത് പ്രായമായവർക്ക് വരുന്ന പ്രമേഹം, കമൽ ബ്ലഡ് ടെസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു രക്തപരിശോധനയിൽ പ്രമേഹം കണ്ടുപിടിക്കണമെങ്കിൽ പാൻക്രിയസിൻ്റെ 50% നശിച്ചിരിക്കണം. ഈ 50% നശിക്കുമ്പോഴേ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി ഫാസ്റ്റിംഗ് ഷുഗർ 100-നും ആഹാരത്തിന് ശേഷമുള്ള 140-നും മുകളിലായിട്ട് നമുക്ക് ഡയബറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ അവസ്ഥ കണ്ടുപിടിക്കുമ്പോൾ തന്നെ പ്രമേഹം കണ്ണുകളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണുകളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം. നമുക്ക് പ്രമേഹമുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ കണ്ണുകൾ ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, ഈ പ്രമേഹം വളരെ സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് 100% കണ്ണുകളെ പ്രോഗ്രസ് ചെയ്ത് അൺഫോർച്ചുനേറ്റ്ലി, അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ, ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒന്ന് ഡയബറ്റിക് ഐ ഡിസീസ് തന്നെയാണ്. കാരണം ആൾക്കാർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നില്ല. അത് നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോൾ നിർബന്ധമായും കണ്ണ് പരിശോധന നടത്തണം. കാറ്ററാക്ട്, ഗ്ലോക്കോമ, റെറ്റിനയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കാരണം കാഴ്ചശക്തി നശിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ പ്രൊഡക്റ്റീവ് ലൈഫ്, ഞാൻ പറഞ്ഞതുപോലെ ഒരു 40 വയസ്സിൽ നമ്മൾ ഡയബറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ തന്നെ കണ്ണിൻ്റെ പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞു.
ഒരു 10 കൊല്ലം നമുക്ക് 50 വയസ്സാകുമ്പോൾ തന്നെ കാഴ്ചയെ സാരമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും നമ്മളെ പ്രൊഡക്റ്റീവ് ലൈഫ് നമുക്കിപ്പോൾ നമുക്കറിയാം നമുക്കൊരു 74 വയസ്സ് വരെയെങ്കിലും മിനിമം ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളെ മെഡിസിൻ ഉള്ളത്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്ടിവിറ്റി ഉള്ള 25 വർഷം നമുക്ക് നഷ്ടമാവുകയാണ്. കണ്ണുകളുടെ കാഴ്ചയില്ലാതെ നമുക്ക് നഷ്ടമാവുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് 100% ഇത് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. എന്തായാലും വളരെ നന്ദി ഡോക്ടർ, ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പോകും അതിഥിയായി ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, പ്രമേഹത്തെ ഒരു സാധാരണ രോഗമായി കണക്കാക്കാതെ അതുമായി ബന്ധപ്പെട്ട് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു മനസ്സിലാക്കുക, കൃത്യമായി തന്നെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. നന്ദി ഡോക്ടർ, ഈ അവസരത്തിൽ.